നമസ്കാരം പ്രിയപ്പെട്ടവരെ. 2009 ഒരു പരിപാടി ഞങ്ങൾ റേഡിയോ വോയിസിൽ ആരംഭിച്ചത്. അതിൻ്റെ പേര് മനസ്സ് എന്നതായിരുന്നു. അന്ന് ബഹ്റിനുണ്ടായിരുന്ന ഏറ്റവും പ്രശസ്തനായ കൗൺസിലർ ഡോക്ടർ ജോൺ പനക്കൽ അദ്ദേഹം മുൻകൈയെടുത്തുകൊണ്ടാണ് മാനസിക ആരോഗ്യത്തിന് പ്രാമുഖ്യം നൽകുന്ന അത്തരമൊരു പരിപാടി ആരംഭിച്ചത്. ആയിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് പേരാണ് ആ പരിപാടി അന്ന് ശ്രവിച്ചത്. ഇന്നും ധാരാളം പേർ മനസ്സിൻ്റെ ആരാധകരായി പല ഭാഗത്തുമുണ്ട്. മനസ്സ് പിന്നീട് മാറി മാറി വോയിസ് FM വന്നു, പിന്നീട് 4 PM ന്യൂസിലൂടെ ഓൺലൈനിലൂടെ ഒക്കെ നിങ്ങളുടെ മുമ്പിലെത്തി. കുറച്ചു കാലത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം മനസ്സ് ഞങ്ങൾ വീണ്ടും ആരംഭിക്കുകയാണ്. സമസ്യകൾക്കുള്ള ഉത്തരമായിട്ടാണ് ഡോക്ടർ ജോൺ പനക്കൽ എന്നും നമ്മുടെ മുമ്പിലെത്താറുള്ളത്. ഇന്നും പതിവ് പോലെ ഈ ഒരു പുതിയ അധ്യായത്തിന് അദ്ദേഹം തുടക്കം കുറിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം ഇത്തവണ ഈ മനസ്സിൽ ഞാനും ഉണ്ടാകുമെന്ന് ഉറപ്പു തരുന്നു. സ്വാഗതം സർ, വീണ്ടും നമ്മൾ മനസ്സ് ആരംഭിക്കുകയാണ്. നന്ദി പ്രദീപ്. നമസ്കാരം പ്രിയപ്പെട്ടവരെ. പ്രദീപിൻ്റെ കൂടെ ഇരുന്ന് മനസ്സ് വ്യാഖ്യാനിക്കുക, സമസ്യകൾക്ക് അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു പരിപാടിയാണ്. ഈ പരിപാടിയിലേക്ക് എന്നെ വീണ്ടും ക്ഷണിച്ചതിൽ എനിക്ക് അനൽപമായ സന്തോഷമുണ്ട്, കൃതജ്ഞതയുമുണ്ട്. 4 PM മാനേജ്മെൻറ്റിനോട്, 4 PM ചുക്കാൻ പിടിക്കുന്നയാളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ശ്രീ പ്രദീപ് പുറവങ്കര. എന്താണ് സംസാരിക്കേണ്ടത് പ്രദീപ്? മനസ്സിനെ സംബന്ധിച്ചോളം എന്ത് സംസാരിക്കുക സർ? മനുഷ്യ മനസ്സിന് അപ്രാപ്യമായിട്ട് ഒന്നുമില്ല എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നമുക്ക് സൂര്യന് താഴെയുള്ള എല്ലാ വിഷയങ്ങളും ഈ ഒരു പംക്തിയിലൂടെ സംസാരിക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ സൂര്യനെ പോലും കീഴടക്കാൻ നമ്മൾ നോക്കുകയാണ്. അപ്പൊ താഴെ എന്ന് പറയുന്നത് ഒന്നുമില്ല. ഞാൻ വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചിരുന്ന ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പെരുമാറ്റ ശൈലിയെക്കുറിച്ച് സംസാരിക്കാൻ പ്രദീപനെ അനുവദിക്കുമോ? തീർച്ചയായിട്ടും. പഴമയിലേക്ക് ഒരു ഒളിഞ്ഞു നോട്ടം. താക്കോൽ പഴുതിലൂടെ നമ്മൾ നോക്കുമല്ലോ ചില കാര്യങ്ങൾ. എന്ത് പറഞ്ഞതുപോലെ ഇന്നത്തെ ഒരുപറ്റം ആളുകൾ പഴമയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാ? പുതുമ ചെടിച്ചത് കൊണ്ടാണോ, അതോ പുതുമകളിൽ അത്യാധുനികത? ഇന്ന് എല്ലാത്തിനും അത്യന്താധുനികതയാണല്ലോ, അതില്ലാത്തത് കൊണ്ടാണോ? ഇന്നത്തെ പുതുമകളുടെ പുതുമ നഷ്ടപ്പെട്ടത് കൊണ്ടാണോ പഴമയിൽ പുതുമ തേടി മനുഷ്യൻ ഇപ്പോൾ നടക്കുന്നത്? പഴമയിലേക്ക് മടങ്ങാൻ ചിലർ വെമ്പൽ കൊള്ളുന്നുണ്ട്. എൻ്റെ ചില സ്നേഹിതര് ഗ്രാമപ്രദേശത്തെ വീടും പറമ്പും ഒക്കെ വിറ്റിട്ട് നഗരത്തിലേക്ക് ചേക്കേറി. ജനബാഹുല്യമുള്ള ജീവിത തിരക്കുള്ള നഗരത്തിലേക്ക് ചേക്കേറി. അവർക്കൊക്കെ ഇപ്പോഴ് ഗ്രാമത്തിലെ ശാന്തതയിലേക്ക് മടങ്ങണമെന്നാണ് ആഗ്രഹം. ആ പഴമയിലേക്ക്. ഫാസ്റ്റ് ഫുഡ് കഴിച്ചിരുന്ന നമ്മള് പഴങ്കഞ്ഞിയിലേക്ക് മടങ്ങാൻ തുടങ്ങി. ഈ അടുത്ത കാലത്ത് എൻ്റെ നാട് കുടശനാടാണ്, പന്തളത്തിനടുത്ത്. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൻ്റെ കിഴക്കേ ഓരത്ത്, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൻ്റെ പടിഞ്ഞാറ് അറ്റത്ത് കിടക്കുന്ന സുന്ദരമായ ഒരു ഗ്രാമം, മനോഹരമായ ഗ്രാമപ്രകൃതി. എൻ്റെ നാടിനെ കുറിച്ച് വിവരിക്കുമ്പോൾ ഞാൻ വചാനനാകും. അതെ. ആ നാട്ടിലെ വഴിയോരപ്പറമ്പിലെ ഒരു പരസ്യം എനിക്ക് കിട്ടി. പഴങ്കഞ്ഞി വേണോ? 50 രൂപ കൊടുത്താൽ മതി. ഒരു പാത്രത്തിനകത്ത് രാവിലെ 7 മണി തൊട്ട് പഴങ്കഞ്ഞി വിളമ്പി തരും. അതിൻ്റെ ചുറ്റുപാടും വെച്ചിരിക്കുന്ന വിഭവങ്ങൾ കണ്ടാൽ വായിൽ വെള്ളമോറും. എനിക്കതൊന്ന് കഴിക്കണമെന്ന് തോന്നി. പക്ഷെ ഞാൻ ബഹറിനായി പോയല്ലോ, നാട്ടിൽ ചെല്ലുമ്പോൾ അവരുണ്ടെങ്കിൽ അത് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്.
പഴങ്കഞ്ഞിയിലേക്ക് മനുഷ്യൻ മടങ്ങുന്നു. ഒരു കാലത്ത് പഴങ്കഞ്ഞി ദരിദ്ര ഭവനങ്ങളിലെ പ്രഭാത ഭക്ഷണമായിരുന്നു. ഇന്ന് പല ഭവനങ്ങളിലും ഫാസ്റ്റ് ഫുഡാണ് പ്രഭാത ഭക്ഷണം. അത് ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ലഞ്ചുമല്ല, ബ്രഞ്ച്. ഒരു 10 മണിയാകുമ്പോഴേ മനുഷ്യൻ പൊങ്ങി വരികയുള്ളൂ. അപ്പൊ കോഴിക്കാല് ഈ പഴങ്കഞ്ഞിക്ക് പ്രത്യേക ഒരു ശക്തി ഉണ്ടെന്ന് പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ന് മനുഷ്യൻ പഴങ്കഞ്ഞിയിലേക്ക് പോയിരിക്കുന്നത്. നാട്ടിലെ നമ്മുടെ പഴങ്കഞ്ഞി ശരീരത്തിൻ്റെ സമസ്ത അവയവങ്ങളിലും ഒരു തണുപ്പ് നൽകുന്ന പഴങ്കഞ്ഞി, അതിലേക്ക് നമ്മൾ മടങ്ങുകയാണോ? പ്രദീപിന്റെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും സാർ, നൊസ്റ്റാൾജി അല്ലെങ്കിൽ ഗൃഹാതുരത്വം എന്നൊക്കെ പറഞ്ഞാണ് പുതിയ ജനറേഷൻ ഇതിനെ വിളിക്കുന്നത്. വീണ്ടും പഴമയിലേക്കൊന്ന് തിരിച്ചു പോകാം. അത് പറയുമ്പോഴാണ് ഞാൻ പല പുതിയ കുട്ടികളും ഈ പഴയ സ്റ്റൈലിലേക്കൊന്ന് മാറി, ഈവൻ വീഡിയോ ഷൂട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല, പല പഴയ ഡ്രസ്സിങ് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം പുതിയ ജനറേഷൻ നന്നായി നടത്തുന്നുണ്ട്. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശരി, ആഡംബര ആഘോഷങ്ങളിൽ നിന്ന് നാടൻ തനതുകളിലേക്ക് നമ്മൾ മാറാൻ തുടങ്ങിയിരിക്കുന്നു. ഉദാഹരണത്തിന്, പണ്ടൊക്കെ വിവാഹം നടന്നു കഴിഞ്ഞ് വിവാഹ കർമ്മം നടക്കുന്ന ആരാധന ആലയത്തിൽ നിന്ന് അതിൻ്റെ വിരുന്ന് നടക്കുന്ന ഹാളിലേക്ക് ഈ വരനും വധുവും ഒക്കെ വന്നിരുന്നത് ഒന്നുകിൽ കുതിരപ്പുറത്ത് അല്ലെങ്കിൽ മെർസിഡീസ് ബെൻസിലാണ്. ഞാൻ ഈയിടെ ഒരു വിവാഹത്തിന് സാക്ഷിയാകേണ്ടി വന്നു. കാളവണ്ടിയില് രണ്ട് കാളയെ കെട്ടിയ ബുള്ളക്കാട്ട് കാളവണ്ടിയില് വരനും വധുവും അങ്ങനെ ആസ്വദിച്ചിരിക്കുന്നു. കാള താളാത്മകമായി കാലുവെച്ച് ചവിട്ടി അവരെ കാളവണ്ടിയിലേറ്റി ഈ ഹാളിലേക്ക് കൊണ്ടുവരുന്നു. അകമ്പടി എന്താ? നാടൻ ചെണ്ടവേളം. പഴമയിലേക്ക് മടങ്ങുകയാണ്. പ്രദീപ്, ഇതിൻ്റെ മനഃശാസ്ത്രം പരിശോധിച്ചാൽ ഇവിടെ പ്രസക്തി ഇമോഷണൽ ഇൻ്റലിജൻസിനാണ്. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരായ കൗമാര പ്രായക്കാരായ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ, ഹു ഡു യു വാണ്ട് ടു ബി, നിനക്കാരായിത്തീരണം ജീവിതത്തിൽ എന്നുള്ളതിന് പല ആൺകുട്ടികളും പറയുന്നത് ഐ വാണ്ട് ടു ബി എ പ്രൊഫഷണൽ ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI, നിർമ്മിത ബുദ്ധി. ചില പെൺകുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഐ വോണ്ട് ടു ബി എ പ്രൊഫഷണൽ ഇൻ ഇമോഷണൽ ഇൻ്റലിജൻസ്. ഈ രണ്ട് ഇൻ്റലിജൻസുമാണ് ഇന്ന് അന്തരീക്ഷത്തിൽ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഭാവിയെപ്പറ്റി തളം കെട്ടി നിൽക്കുന്നത്. AI, വൈകാരിക ബുദ്ധിയും നിർമ്മിത ബുദ്ധിയും. വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് മനുഷ്യൻ ആവാഹിച്ചെടുത്ത ബുദ്ധിയാണ്. മനുഷ്യന്റെ നിർമ്മിതി തന്നെ ഭൂമിയിൽ നിന്നാണ്. ഈ ശരീരവും മനസ്സും ഉണ്ടാക്കിയിരിക്കുന്നത് മണ്ണുകൊണ്ടാണെന്നാണ് വൈപ്പ്. അങ്ങനെയെങ്കിൽ ഭൂമിയുടെ വികാരങ്ങളെ ഒപ്പിയെടുക്കാൻ മനുഷ്യന് കഴിയണം. അതാണ് വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത്. ഭൂമി കോപിക്കും, ഭൂമി കരയും, ഭൂമി പ്രക്ഷിപ്തമാവും, ഭൂമി ശാന്തമായി കിടക്കും. ഭൂമിക്ക് എന്തെല്ലാം വികാര വിചാരങ്ങൾ ഉണ്ടാകുന്നുവോ അതെല്ലാം ഒരു മനുഷ്യനും ഉണ്ടാകണം. ഇല്ലെങ്കിൽ അവൻ്റെ നില തെറ്റും. അവൻ സ്പേഷ്യൽ ഇൻ്റലിജൻസിലേക്ക്, ഇമോഷണൽ ഇൻ്റലിജൻസിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് പോകും. ഇപ്പോൾ ചന്ദ്രയാൻ ചന്ദ്രനിൽ എത്തിയല്ലോ. അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ അതിൻ്റെ ISRO ചെയർമാൻ തന്നെ പറയുന്നത് കേട്ടു. മനുഷ്യായുസ് ഇമോഷണൽ ഇൻ്റലിജൻസിൽ തങ്ങി നിൽക്കുന്നത് 90 or 100 വയസ്സ് വരെ ഉള്ളൂ. എന്നാൽ ഈ മനുഷ്യൻ്റെ റോബോട്ടിനോട് ഒരു വൈഫൈ ഘടിപ്പിച്ചാൽ 500-600 വർഷം നാമൊക്കെ ജീവിച്ചിരിക്കും പോലും തമ്പുരാനെ അതിനു മുമ്പങ്ങ് എടുത്തോണേ എന്നുള്ള പ്രാർത്ഥനയാണ്. വാസ്തവത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യനെ അവൻ്റെ
ഉറവിടമായ ഭൂമിയിൽ നിന്നുയർത്തി സാങ്കല്പിക ലോകത്തിലേക്ക് കൊണ്ടുപോയി ഒന്നുമല്ലാത്ത പുതുമയിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട്. ഞാനതിനെതിരല്ല, പക്ഷേ പഴമ മറക്കരുത്. പഴമ ഭൂമിയുമായുള്ള മനുഷ്യന്റെ പൂക്കൾ കൂടി ബന്ധമാണ് പ്രദീപേ, അല്ലേ പ്രദീപേ? തീർച്ചയായിട്ടും. ആലോചിച്ചു നോക്കിയാൽ അതല്ലേ സത്യം? പഴമ ഭൂമിയുമായുള്ള മനുഷ്യന്റെ പൂക്കൾ കൂടി ബന്ധമാണെങ്കിൽ അതിനെ നിലനിർത്തുവാൻ പഴമയിലേക്ക് നാം മടങ്ങേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് യഥാർത്ഥിക മാനുഷിക മൂല്യങ്ങൾ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നത്. പഴമ വെടിയാതെ ഇരിക്കട്ടെ, പ്രദീപിലേക്ക് മടക്കുന്നു. തീർച്ചയായിട്ടും വലിയൊരു സന്ദേശമാണ് ആദ്യത്തെ ഈ ഒരു അധ്യായത്തിൽ സാർ നൽകിയിരിക്കുന്നത്. പഴമ വെടിയാതെ നമുക്ക് മുമ്പോട്ട് പോകാം. പഴമയെ മനസ്സിലോർത്തുകൊണ്ട് നമുക്കൊക്കെ പുതുമയെ കൂടി സ്വീകരിച്ച് ഒന്നിച്ച് ഒരേപോലെ മാനസിക ആരോഗ്യത്തോടു കൂടി മുമ്പോട്ട് നടക്കാം.